എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ലൈവിൽ വരാൻ കാരണം സിനഡിൻ്റെ മുൻപായിട്ട് പിന്നെ നാളെ KCBC ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും അണിയറയിൽ ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങൾ സഭാവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ വേദനാജനകമാണ്. കാരണം ഇത്രയധികം നമ്മൾ മാറി, എല്ലാ വിധത്തിലും നമ്മൾ എന്താ പറയുക, നമ്മളുടെ സംസ്കാര ശൂന്യതയും എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് വെറും കുറച്ച് പേരുടെ മാത്രം അറിവില്ലായ്മ കൊണ്ടാണ് ഇത്രയും നല്ലൊരു സംസ്കാരമുള്ള സീറോ മലബാർ സഭയ്ക്ക് ഇത്രയധികം നാണക്കേട്, നിന്ദനം ഏൽക്കേണ്ടി വരുന്നത്. അപ്പം അതിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എല്ലാം നേരെവാ നേരവോ, ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക, നാലഞ്ച് പേരുടെ ആ കൈയിടത്തിൽ മാറ്റുക, ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ വരുമ്പോൾ ഇപ്പോൾ നാളത്തെ KCBC മീറ്റിങ്ങിൽ വരുന്നതിന് മുമ്പായിട്ട് നിവേദിതയിലും ചക്യത്ത് പിതാവും എടേന്ദ്രത്തെ പിതാവും പുത്തൻ വീട്ടിൽ പിതാവും മനന്തുഴത്ത് പിതാവും തമ്മിലൊരു കോൺഫറൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതാണ് കാര്യം, അതായത് മനന്തുഴത്ത് പിതാവിനെ തിരിച്ച് ഇവിടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അല്ലെങ്കിൽ ബിഷപ്പായിട്ട് ആർച്ച് ബിഷപ്പായിട്ട് കൊണ്ടുവരിക എന്നുള്ളതിനെ റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് പരിചയമുള്ള നരികുളം അച്ഛനെയാണ് ഇവർ നാലുപേരും കൂടെ ഈ പരിപാടി നടത്താനായിട്ട് ഈ ദൗത്യം നിറവേറ്റാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വേദനാജനകമാണത്. കാരണം നരികുളം അച്ഛനും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ വളരെയധികം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടറാണ്, ഇവിടുത്തെ പ്രൊ VG. അപ്പം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വിശ്വസ്തയോടെയും ആലഞ്ചേരി പിതാവ് നരികുളം അച്ഛനെ വെച്ചെങ്കിലും നരികുളം അച്ഛനും പുത്തൻ വീട്ടിൽ പിതാവും കൂടെ എല്ലാ സന്യാസ്ത സമൂഹങ്ങളിലും അല്ലെങ്കിൽ കോൺവെൻസിൽ കയറി ഇറങ്ങി പിതാവിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. അതായത് പിതാവ് സ്ഥാനഭ്രഷ്ടനാകാൻ പോകണമെന്നൊക്കെ വളരെ വേദനാജനകമാണ്. ആ പരിപാടി ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. അതിനേക്കാളുപരി ഇനിയിപ്പോൾ നമുക്കറിയാം ഇവിടെ വന്നിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയെന്ന്. ആര്? നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ മനന്തുഴത്ത് പിതാവ്. പാലക്കാടിന്ന് നമ്മൾ വലിയ പ്രതീക്ഷയോടെ ഇവിടെ കൊണ്ടുവന്നു, സ്ഥാപിച്ചു, കാര്യങ്ങൾ നടത്തി, വ്യാജരേഖേനെ വ്യാജമല്ല ഇത് യാഥാർത്ഥ്യ രേഖയാണെന്ന് വരുത്തി കൂട്ടാൻ വേണ്ടി പുള്ളി പത്രസമ്മേളനം വരെ വിളിച്ചു കൂട്ടി പോലീസുകാരുടെ മുൻപിലും കോടതിയുടെ മുൻപിലും നമ്മളുടെ സഭയെ അവഹേളനാപാത്രമാക്കി. അത് ഇത്രയും മണ്ടത്തരങ്ങൾ ചെയ്ത് ആരും തന്നെ ഇല്ലെന്നാ പറയുന്നത് സഭാചരിത്രത്തിൽ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇവരെ പിന്നെയും തിരിച്ച് പിതാവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസികൾക്ക് വളരെ വേദനയാണ്. മനസ്സിലായോ? ഇനിയെങ്കിലും ഈ പാഴുകെട്ടിയ സംഗതികൾ, പാഴുകെട്ടിയ ചീഞ്ഞ നമ്മളുടെ സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്നേക്കുമായിട്ട് അത് എടുത്തു മാറ്റട്ടെ. അതെടുത്ത് മാറ്റിയിട്ട് ശക്തമായിട്ടൊരു പുതിയ എന്താ പറയുക തീരുമാനങ്ങൾ, പുതിയ ഒരു ഭരണ സംവിധാനങ്ങൾ വരട്ടെ, എന്നാലേ ശരിയാകുള്ളൂ. അല്ലാതെ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വെച്ചിട്ട്, നമ്മൾ ബൈബിളിൽ തന്നെ പറയില്ലേ പഴയ തുണി പുതിയ തുണിയുടെ കൂടെ വെച്ച് കെട്ടിയാൽ ശരിയാവത്തില്ല. അപ്പോൾ അതുപോലെ ഈ കഴിഞ്ഞ കാര്യങ്ങളിൽ എല്ലാ വിധത്തിലും വീഴ്ചകൾ വരുത്തിയ ഒരു പിതാവിനെ തന്നെ തിരിച്ച് അഡ്മിനിസ്ട്രേറ്ററാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ സിനഡോ CBSE ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ വിശ്വാസികൾക്ക് വേദനയുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആ ഈ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ലൈവായിട്ട് വന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ആൻ്റണി നരികുളം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൽ നിന്ന് അച്ഛൻ പിന്മാറണം എന്ന് മാത്രമല്ല, ഈ നാല് പിതാക്കന്മാരും ഈ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ല, അത്ര സുതാര്യമല്ല, അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സുതാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് കുറച്ച് വേദനയുണ്ട്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ദിൽഷാദ് രൂപതയിൽ ഡൽഹിയിൽ ഭരണകുളങ്ങര പിതാവിൻ്റെ കീഴിലുള്ള VP ജോൺസൺ എന്ന വ്യക്തി, നമുക്കറിയാം ഇതിൽ എഴുതിയിട്ടേക്കുന്നത് അവരുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒഫീഷ്യൽ മെയിലിൽ അയച്ചിരിക്കുന്നതാണ്, കുഞ്ഞുങ്ങളെ ഇതാ അന്തിക്രിസ്തുവിൻ്റെ സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആലഞ്ചേരി പിതാവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് കുറേയധികം വചനങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം വളച്ചൊടിച്ച് പിതാവിനെതിരെയുള്ള ഒരു എന്താ പറയുക ഒരു ചിത്രീകരണമാക്കി വെച്ചിരിക്കുകയാണ്. വളരെ മോശപ്പെട്ടതായിപ്പോയി. അതും ഒഫീഷ്യൽ
മെയിലിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം, ഈ മനുഷ്യൻ ആരാണേലും ശരി കർശനമായിട്ട് അയാൾക്കെതിരെ ഒരു ആക്ഷൻ എടുക്കണം. കാരണം ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒഫീഷ്യൽ മെയിലിൽ കൂടെ ഈ സംഭവം അയക്കുമ്പോൾ സാധാരണ വിശ്വാസികൾ ഇതെല്ലാം തെറ്റിദ്ധരിക്കും അല്ലേ. എന്തിനാണ് ഇത്രയ്ക്കും വലിയൊരു കൊടും ഭീകരത തന്നെ പിതാവിനെതിരെ കളിക്കുന്നത്? അപ്പോൾ നമ്മളുടെ വിശ്വാസികളുടെ, ഇപ്പോൾ എറണാകുളത്തുള്ള വിശ്വാസികളുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ വ്യാജരേഖകളുടെയും ഉറവിടം ഡൽഹിയാണോ? ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം കുറവിലങ്ങാട് ആണെങ്കിലും അതെ, ഭരണകുളങ്ങര പിതാവ് കുറവിലങ്ങാട് സിസ്റ്റേഴ്സിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫോൺ കോള്, കർദ്ദനാളിന് വിളിക്കുന്നതായിട്ടുള്ള ഫോൺ കോള് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനത്തെ പൊളിറ്റിക്സ് അവസാനിപ്പിക്കണം. പിതാക്കന്മാർ മനസ്സിലാക്കണം, എല്ലാവർക്കും തെറ്റുപറ്റാം, പക്ഷേ മാനസാന്തരപ്പെടാൻ ദൈവം സമയം തന്നിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, ആടുകളാണ് ഇടയന്മാരോട് പറയുന്നത്, ഇങ്ങനെയാണ് ചെയ്യല്ലേ, ഇത് ഞങ്ങളെ ചെതറിക്കല്ലേ, ഉള്ള മേച്ചൽ സ്ഥലവും നിങ്ങൾ ചവിട്ടി മെതിക്കി, ഇനി ഉള്ള ബാക്കിയുള്ള വെള്ളവും കൂടെ ചവിട്ടിക്കലക്കി ആടുകൾക്ക് കുടിക്കാൻ പറ്റാത്തൊരു വിധത്തിൽ നിങ്ങൾ ആക്കല്ലേ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അതേ വസ്തുതയും, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞ വസ്തുതകളെല്ലാം ഇപ്പം നടമാടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ചീച്ച നാറ്റിക്കല്ലേ, പിതാക്കന്മാർ ഇരിക്കുന്നിടത്ത് ഇരിക്കുക, ഞങ്ങൾ എന്തോരം വേണേലും ക്ഷമിക്കാൻ തയ്യാറാണ്. അച്ഛന്മാരോടാണേലും അതേ, പിതാക്കന്മാരോടാണേലും അതേ, ഞങ്ങൾ എന്ത് മാത്രം വേണമെങ്കിലും ക്ഷമിക്കാം. കാരണം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പോയതാണ്, നിങ്ങളാരും ഞങ്ങൾക്ക് അന്യരല്ല. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ചേട്ടന്മാർ, ഞങ്ങളുടെ കുഞ്ഞനിയന്മാരും. അപ്പോൾ നിങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ ഇനിയെങ്കിലും ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുക, വന്ന പാകപ്പിഴകളെല്ലാം മറക്ക്. ഈ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഹൂസ്റ്റണിൽ വലിയ പിതാവ് ചെന്നപ്പോൾ വളരെ ശുഷ്കിച്ച ഒരു ക്രൗഡായിരുന്നു വന്നേ എന്നെല്ലാം പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മാറ്റിയിട്ട്, അത് ഇനി എനിക്കതിന് ജാജോ ജോജോ കൊട്ടക്കല അങ്ങനത്തെ ഒരു പേരുള്ളൊരു വ്യക്തിയുണ്ട് അവിടെ നിന്ന് കളിക്കുന്ന കളി, വിമതരുടെ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അദ്ദേഹമാണോയെന്നറിയില്ല ഈ കളി കളിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് എടുത്തിട്ട് ശുഷ്കിച്ചതായിരുന്നു, ആരും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. എത്ര സത്യവിരുദ്ധമാണ് ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും അവിടെയുള്ള ആൾക്കാർ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്ന് അവിടെ വളരെ കാര്യത്തിൽ വലിയൊരു പ്രൊസഷനും പിന്നെ നല്ലൊരു ബലിയർപ്പണവും വലിയൊരു എന്താ പറയുക ഇനിയൊരു വചന ഭാഷ്യം എല്ലാം കൂടി ആയിട്ട് വളരെ ശക്തമായിട്ട് ഹൂസ്റ്റണിൽ സീറോ മലബാർ സഭ മുന്നേറുമ്പോൾ, ഒരു വലിയ റാലി എല്ലാം ആയിട്ട് മുന്നേറുമ്പോഴാണ് ഇതുപോലത്തെ ഉള്ളൊരു പ്രകടനം. അപ്പോൾ ഈ പിന്നെ അത് കഴിഞ്ഞ് പാംബ്ലാനി പിതാവിനെ, പിതാവിനെയും വെറുതെ വിടത്തില്ല. പാംബ്ലാനി പിതാവ് ആരുടെയോ എന്തോ ഒരു കാര്യത്തിൽ കൂട്ട് ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ മംഗളം പത്രത്തിൽ പോലും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, തലമൂത്ത ഈ മാധ്യമ മുത്തശ്ശിമാർ ചെയ്യുന്നത് നമ്മുടെ സഭയെ തകർക്കുക എന്നുള്ളൊരു അജണ്ട അവരുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അതിന് ഈ തലമൂത്ത മാധ്യമ മുത്തശ്ശിമാർ ശക്തമായിട്ടൊരു അജണ്ട വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഇവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഓരോ കാരണങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് വലിയ പിതാവ് പറഞ്ഞത്, ഞാൻ വായ തുറക്കണില്ലേ, വായ തുറന്നാൽ, അത് നമ്മൾ കണ്ടല്ലോ, ആ വായ തുറന്നാൽ സംസാരിച്ചാൽ സഭ മുഴുവൻ തകരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പിതാവ് പറഞ്ഞില്ല. പിതാവ് പറഞ്ഞത് എല്ലാവരുടെ ഐക്യത്തിന് തെറ്റ് ചെയ്തവർ ആരാ നന്നായിട്ട് അറിയാം പിതാവിന്. പക്ഷേ പിതാവ് മിണ്ടാതിരിക്കുകയാണ്. കാരണം എന്താ, നമ്മളുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ അഞ്ചോ പത്താം പിള്ളേരുണ്ട്, അതിൽ ഒരാൾക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് നമ്മൾ ആ തെറ്റ് എല്ലായിടത്തും വിളിച്ച് പറയും. ഇല്ലല്ലോ, നമ്മളുടെ കുടുംബമല്ലേ, നമ്മളുടെ പിള്ളേരല്ലേ, നമ്മൾ ആരും കേൾക്കാത്തപ്പോൾ ശാസിച്ച് അവരെ മര്യാദയ്ക്ക് നിർത്തും. ഇത്രയൊക്കെ സഭയിലുണ്ടായിട്ടുള്ളൂ, ഇതിൽ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും പിതാക്കന്മാരും വൈദികരും തലതിരിഞ്ഞു നടക്കല്ലേ, ഇനിയെങ്കിലും നിങ്ങളുടെ ഈ എന്താ പറയുക കുപ്രചരണങ്ങളും ഈ വ്യാജ വാർത്തകളും ഇതെല്ലാം നിർത്തിയിട്ട് നേരെ വാ, നേരെ പോ, ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മൾ സമർപ്പണം അനുസരണം നമ്മൾ ഒരു വ്രതമായിട്ടെടുത്തിരിക്കുമ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല അടികൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതും പറഞ്ഞുകൊണ്ട് നമ്മൾ പോയിട്ട് സഭേനെ ഇതിനെയൊന്നും കുറ്റം പറയുന്നില്ല. നമ്മളതെല്ലാം കുടുംബത്തിലെ കാര്യങ്ങളാണെന്നുള്ള നിലയിൽ നമ്മൾ സഹിക്കുകയാണ്. അപ്പം അതുപോലെ പിന്നെ വ്യാജ വാർത്തകൾ ഇട്ടത് പാംബ്ലാനി പിതാവിൻ്റെ യു എസില് പിന്നെ ഡൽഹിയിലെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ശക്തമായിട്ട് സഭേനെ, പ്രത്യേകിച്ച് ഇനിയിപ്പം എന്താ പറയുക മനന്തോടത്ത് പിതാവിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ, അതിൽ നിങ്ങൾ ഇത്ര വിഷമിക്കണം എന്തിനാ? അതെല്ലാം സഭയിൽ പിതാക്കന്മാർ തീരുമാനിച്ചോളും. അപ്പോൾ ഇനിയെങ്കിലും ചെയ്ത തെറ്റുകൾ ഇനിയും റിപ്പീറ്റ് ചെയ്യല്ലേ, ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തി ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ സമർപ്പിക്കും. വന്നത് വന്നു പോയി. എറണാകുളം രൂപതയിൽ വിശുദ്ധരായ ബിഷപ്പുമാർ ഉണ്ടാകാൻ ഇനിയും കാലം എടുക്കുമായിരിക്കും, അതായിരിക്കാം കാര്യം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് സ്ഥാനങ്ങളും എന്താ പറയുക ഇതും ബാക്കിയുള്ള ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട്
ഇനിയെങ്കിലും സഭയെ വിഘടിപ്പിക്കരുത് എന്നാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ എളിയ പ്രാർത്ഥന. നന്ദി.